ദേവനന്ദ നമ്മളിൽ നിന്നും പറന്നകലുമ്പോൾ തീരാവേദനയുമായി മറ്റൊരു കുടുംബം. സോഷ്യൽ മീഡിയ ശക്തമല്ലാത്ത കാലത്ത് മുതൽ കാണാമറയത്തായ മകനെ തപ്പി മാതാപിതാക്കൾ ഇപ്പോഴും അന്വേഷണം തുടരുന്നു. മലയാളികളെ ഒന്നാകെ വേദനിപ്പിച്ച സംഭവമാണ് കൊല്ലത്ത് നിന്നും കാണാതായ ദേവനന്ദയുടെ മരണം. പോലീസും നാട്ടുകാരും ഉറക്കമൊഴിച്ച് തെരച്ചിൽ തുടർന്നപ്പോൾ മലയാളികൾ മുഴുവൻ സൈബർ ലോകത്ത് കുട്ടിക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങി. ഒടുവിൽ എല്ലാ പ്രാർത്ഥനകളും വിഫലമായി. കുട്ടിയുടെ മരണവാർത്തയാണ് കേരളം രാവിലെ കേട്ടത്. നെടുമൺകാവിന് സമീപം ഇളവൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കാണാതായ 7-വയസ്സുകാരിയുടെ മൃതദേഹമാണ് വീടിന് സമീപമുള്ള ഇത്തിക്കരയാറ്റിൽ നിന്ന് ഇന്നലെ രാവിലെ കണ്ടെത്തിയത്. കുട്ടികളുടെ തിരോധാനം പണ്ട് മുതലേ കേൾക്കുന്ന വാർത്തയാണ്. ഇപ്പോഴും കുട്ടികൾ കാണാമറയത്തായി വേദനയനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുമുണ്ട്. ദേവനന്ദയുടെ വേദന ഒഴുകുമ്പോൾ ആലപ്പുഴ കരളകം വാർഡിൽ രാഹുൽ നിവാസിൽ രാജു മിനി ദമ്പതികളുടെ നെഞ്ച് നീറുകയാണ്. പറക്കമുറ്റാത്ത പ്രായത്തിൽ നഷ്ടമായ ഏകമകൻ രാഹുലിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി തീരാവേദനയോടെ കഴിയുന്നവർക്ക് മറ്റാരെക്കാളും ഈ വാർത്ത നൊമ്പരമുണ്ടാക്കും. കണ്ണിന് മുന്നിൽ നിന്നും അവൻ കാണാമറയത്തായിട്ട് 1.5 പതിറ്റാണ്ടാകുന്നു. 2005 മെയ് 18 സംഭവം. അന്ന് കുട്ടി 2 ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. വീടിനോട് ചേർന്നുള്ള മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്ത പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ രാഹുലിനെ പെട്ടെന്ന് കാണാതാകുകയായിരുന്നു. ഉടൻ ആലപ്പുഴ നോർത്ത് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘവും പോലീസും 100 കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തിട്ടും ഒരു വിവരവും കിട്ടിയില്ല. പത്തനംതിട്ടയിലെ ഒരു കേസിൽ അറസ്റ്റിലായ ഹരിപ്പാട് തൂലാപ്പറമ്പ് സ്വദേശിയായ മധ്യവയസ്കൻ താൻ രാഹുലിനെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞത് ഇടയ്ക്ക് കോളിളക്കം സൃഷ്ടിച്ചു. ചതുപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടെന്നുവരെ മൊഴി നൽകിയപ്പോൾ പോലീസ് അയാൾ കാണിച്ച സ്ഥലത്തെല്ലാം കുഴിച്ചു പരിശോധിച്ചെങ്കിലും എല്ലാം കളവായിരുന്നുവെന്ന് ബോധ്യമായി. അന്വേഷണം ആലപ്പുഴ SPയുടെ പ്രത്യേക സംഘം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നു. ഏറെ പ്രതീക്ഷ നൽകിയ CBI അന്വേഷണവും ഫലപ്രാപ്തിയിലെത്തിയില്ല. രാഹുലിനെ കാണാതാകുമ്പോൾ അടുത്തുണ്ടായിരുന്നെന്ന് പറയപ്പെട്ടിരുന്ന അയൽവാസിയായ യുവാവിനെ നാർക്കോ പരിശോധനയ്ക്ക് വരെ വിധേയനാക്കിയെങ്കിലും യാതൊരു തുമ്പും കിട്ടിയില്ല. CBI ചെന്നൈ യൂണിറ്റാണ് അന്വേഷണം നടത്തിയിരുന്നത്. അവരാകട്ടെ പോലീസും ക്രൈംബ്രാഞ്ചും സഞ്ചരിച്ച ദിശയിൽ തന്നെയായിരുന്നു. കേസിന് തുമ്പില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുന്നതായി കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയെങ്കിലും ഈ റിപ്പോർട്ട് കോടതി തള്ളി. വിശദമായി അന്വേഷിച്ച് ഒന്നുകിൽ രാഹുലിനെയോ അല്ലെങ്കിൽ തിരോധാനത്തിന് ഉത്തരവാദികളായവരെയോ കണ്ടെത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിട്ടും CBI അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ ജാഗ്രതയോടെ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ മകനെ വീണ്ടും കിട്ടുമായിരുന്നുവെന്നാണ് അവർ സങ്കടത്തോടെ തന്നെ പറയുന്നത്. പൊന്നുമകനെ കാണാതായിട്ട് 1.5 പതിറ്റാണ്ടാകുമ്പോഴും അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനാണ് അച്ഛനും അമ്മയ്ക്കും താല്പര്യം. ദേവനന്ദയുടെ വേർപാട് അവരിലും നടുക്കമുണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും മകനെക്കുറിച്ചുള്ള പഴയ ഓർമ്മകളാണ് കൂടെയുള്ളത്. അവനിപ്പോൾ 22 വയസ്സുണ്ടാകും. ലോകത്തെവിടെയാണെങ്കിലും അവൻ തിരിച്ചു വരണമെന്നാണ് അവർ കരുതുന്നത്. ആ പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.